പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 മാർച്ച് മാസം 5 ഞായറാഴ്ച, ഈ പുതുവർഷത്തിൻ്റെ 3 1 വിശുദ്ധ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ദിനം എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സർവ കൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:29-30 വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 12:29-30 നാം ഇപ്രകാരം വായിക്കുന്നു. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരോട് വ്യക്തമായ യേശു ചില കാര്യങ്ങൾ പറയുന്നതാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം. കർത്താവ് അവരോട് പറയുന്നുണ്ട്, കാക്കകളെ നോക്കുക, പറവജാതികളെ നോക്കുക, താമരയെ നോക്കുക, ഇവയൊന്നും പ്രത്യേകിച്ച് അവയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടല്ല അത് വളരുന്നത് ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് തിന്നും എന്തുടുക്കും എന്നിവയെക്കുറിച്ച് ഭാരപ്പെടരുത്. നിങ്ങൾ എന്തിനെ ചൊല്ലി വിചാരപ്പെട്ടാലും നിങ്ങളുടെ വിചാരം കൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിത്യാദിയുള്ള കാര്യങ്ങൾ വ്യക്തമായി അവരെ ധരിപ്പിച്ചിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പലപ്പോഴും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ചിന്തിച്ച് ചഞ്ചലപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, 2023 മാർച്ച് മാസം 5 ലോകം മുഴുവനും ചഞ്ചലത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. എവിടോട്ട് നോക്കിയാലും ചഞ്ചലപ്പെടുന്ന, ചാഞ്ചല്യമേറുന്ന, തകർക്കപ്പെടുന്ന അവസ്ഥകളും സ്ഥിതിവിശേഷങ്ങളും. ജോലിയിൽ സ്ഥിരതയില്ല, വ്യക്തിജീവിതത്തിൽ സ്ഥിരതയില്ല, ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയില്ല. എവിടെ നോക്കിയാലും സ്ഥിരതയില്ലായ്മ. സാമ്പത്തിക മേഖല, തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖല, ജീവിത മേഖല, എന്തിന്? മാനസിക നിലവാരം പോലും സ്ഥിരതയില്ലാതെ ചഞ്ചലപ്പെടുന്ന, തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ചഞ്ചലപ്പെടുന്ന വിധത്തിലുള്ള യാതൊരു ചിന്തകളും നിങ്ങളിൽ ആവശ്യമില്ല. ഈ വകയൊക്കെയും ജാതികളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ അവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്, കാരണം നിങ്ങൾ ദൈവപൈതലാണ്. കർത്താവ് ഈ ഭാഗത്ത് പറയുന്നുണ്ട്, പറവകളെയും താമരയെയും കാക്കകളെയും ഒക്കെ ദൈവം ഇങ്ങനെ പുലർത്തുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ തൻ്റെ മക്കളെ തമ്പുരാൻ എത്രയധികമായി സൂക്ഷിക്കും, പരിപാലിക്കും, കരുതും എന്ന് അർത്ഥം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടുകയും ലോകജാതികൾ അന്വേഷിക്കുകയും ചെയ്യുന്നതായ ഈ കാര്യങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് ഒരു ദൈവപൈതലിന് ആവശ്യമെന്ന് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് അറിഞ്ഞ് നമുക്ക് വേണ്ട സമയത്ത് നൽകുന്നവനാണ്. ഈ വിശുദ്ധ ദിനം രാവിലെ ചില വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെട്ട് ഈ ദൈവജനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ വ്യക്തമായും പൂർണ്ണമായും അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വളരെ വ്യക്തമായും ശക്തമായും നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന, പ്രാർത്ഥിക്കുന്ന, വിഷമിക്കുന്ന, ചില നാളുകളായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരം, കുടുംബപരം, ബിസിനസ് പരം, കുഞ്ഞുങ്ങളുടെ വിഷയം, ആരോഗ്യ വിഷയം, സാമ്പത്തികം, മാനസികം എന്ന് വേണ്ട, നിങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയുടെയും യഥാർത്ഥ ആവശ്യം, അതിൻ്റെ അത്യാവശ്യം, അതിൻ്റെ ആവശ്യം എന്നിവ കാറ്റഗറൈസ് ചെയ്ത് കൃത്യമായി അറിയാവുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴിയെ തുറക്കുവാൻ മതിയായവനാണ്. ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, അതിന്മേൽ ദൈവം ഈ ദിനം ഇടപെടട്ടെ, പ്രവർത്തിക്കട്ടെ, അതിന്മേൽ അനുഗ്രഹത്തിൻ്റെ മാരിയെ ചൊരിയട്ടെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആവശ്യം ഇന്നവയെന്ന് വ്യക്തമായി മുന്നമേ അറിയുന്നു, അത് നടത്തിത്തരുന്നു. ആകയാൽ പ്രാർത്ഥിക്കുന്ന നാം ജാതികളെ പോലെ അവിശ്വാസത്തിൽ ചഞ്ചലപ്പെട്ട്, അന്യമായി ഭാരപ്പെട്ട്, മറ്റുള്ളതിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോകാതെ തമ്പുരാനെ മുന്നമേ അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നൽകിത്തരുന്ന ഒരു ദൈവം. ആ ദൈവം ജീവജലത്തിൻ്റെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വാത്സല്യ നിധികളായി കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് മാനിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആനുവൽ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന, ബോർഡ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ച് ഈ ദിനം സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ അളവറ്റ കൃപയാൽ ഒരുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വർഷത്തിൻ്റെ മൂന്നാം മാസത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. എന്ത് ഉടുക്കും, എന്ത് ഭക്ഷിക്കും എന്നുള്ള നിലയിൽ ഞങ്ങൾ ചഞ്ചലപ്പെട്ട് ഓടേണ്ടവരല്ല. അതൊക്കെയും ജാതികൾ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കിത് ആവശ്യമെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ആ വചനത്തിൽ ആശ്രയിച്ചുറച്ച് പ്രാർത്ഥനയോടെ ഇന്നിതാ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമാക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകളാൽ നിറച്ചുകൊള്ളണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹമായതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അത്യാവശ്യങ്ങൾ, നമ്മുടെ സകലവും അറിയുന്നു. അതറിഞ്ഞ് ഇന്ന് നമ്മുടെ മേൽ അനുഗ്രഹത്തെ ചൊരിയട്ടെ. ദൈവകൃപ വ്യാപരിപ്പിക്കട്ടെ. അങ്ങനെ ഒരു നന്മ നിറഞ്ഞ ദിനമോ ഇന്നത്തെ ദിനം കർത്താവ് നമുക്ക് നൽകി ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നാം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.